ഹോണിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഹോണിംഗ് ചെയ്യാനായിട്ട് നമ്മുടെ ഹോണിംഗ് സ്റ്റോണിനെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസിൽ വേണം കൊണ്ടുവയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നിരങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ കൊണ്ടുവയ്ക്കണം. കൊണ്ടുവച്ചതിന് ശേഷം അതിലേക്ക് ഓയിലോ ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ല രീതിയിൽ തടസ്സം കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ഹീൽ ടു ടോ എന്ന നൈഫിൻ്റെ ഹീൽ ടു ടോ എന്ന രീതിയിൽ ഡയഗണലി ആണ് നമ്മൾ വരയ്ക്കുന്നത്, ഒരെൻഡിൽ നിന്ന് മറ്റൊരെൻഡിലേക്ക്. അതുകൊണ്ട് ഹീലിൽ നിന്ന് തുടങ്ങി ഡയഗണലി ടോയിൽ ചെന്നെത്തിയുണ്ട്. ടോയിലാണിപ്പോൾ നിൽക്കുന്നത് നൈഫിൻ്റെ ടോ പാർട്ട്. ഇതാണ് ടോ പാർട്ട്. അവിടെ ചെന്നിട്ട് തിരിക്കണം, നൈഫിനെ തിരിക്കണം. കട്ടിംഗ് സർഫസ് ഓപ്പറേറ്ററിന് എവേ ആയിട്ടാണ് തുടങ്ങാൻ വേണ്ടിയിട്ട്. തുടങ്ങി ഒരു എൻഡിൽ ചെല്ലുമ്പോൾ അതിനെ തിരിച്ച് വീണ്ടും ഹീല് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ ടോയിലേക്ക് വരയ്ക്കണം. ഒന്നും കൂടെ കാണാം. ആദ്യം ഹീല്, കട്ടിംഗ് സർഫസ് ഓപ്പറേറ്ററിന് എവേ, വേണ്ട ഓപ്പറേറ്ററിന് എവേ ആയിട്ടാണ് കട്ടിംഗ് സർഫസ് ഹീലിൽ നിന്ന് തുടങ്ങി ഡയഗണലി വരച്ചു ടോയിലെത്തി. ടോയിലെത്തിയിട്ട് വീണ്ടും തിരിച്ച് ഹീല് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ വീണ്ടും ടോയിലേക്ക്, ടോയിലെത്തത്തക്ക രീതിയിൽ വീണ്ടും തിരിച്ചു വരച്ചു. ഇങ്ങനെ ഒരു 20 സ്ട്രോക്ക് വരെ നമ്മൾ ചെയ്യും. 20 സ്ട്രോക്ക് വരെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നൈഫിലുള്ള ജാഗഡ് ആയിട്ടുള്ള എഡ്ജസൊക്കെ മാറി നല്ല നൈഫ് നല്ല സ്മൂത്തും ഷാർപ്പുമായിട്ട് മാറും. ഇതിൻ്റെ സ്പെസിഫിക് ടൈം ഒന്നും പറയുന്നില്ല, 10 to 20 സ്ട്രോക്ക് വരെ നമുക്ക് ചെയ്യാം.